നമസ്കാരം. ഇന്ന് എൻ്റെ ജീവിതം സുന്ദരമാക്കിയത് ഒരു സംഗീതമാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ എന്നറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഞാൻ അഭിമാനിക്കുന്ന എൻ്റെ രാജ്യത്തിൻ്റെ ദേശീയഗാനം. ആ ദേശീയഗാനം ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്, എപ്പോഴും എൻ്റെ കാതുകളെ ആവേശഭരിതനാക്കുന്നതാണ്. എന്നാൽ ഇന്ന് രാവിലെ എനിക്കൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നപ്പോൾ, കേവലം 59 സെക്കൻഡ് മാത്രമുള്ള ആ സംഗീതം എന്നെ രാജ്യാഭിമാനിയാക്കി എന്ന് മാത്രമല്ല, എൻ്റെ കാതുകൾക്ക് ആവേശവും അനുഗ്രഹവുമുണ്ടായി. പ്രേക്ഷകർ അത് കേൾക്കുക. ഒരു ഇറാനിയൻ പെൺകുട്ടി, അവൾക്കൊരുപക്ഷെ 14 15 വയസ്സ് പ്രായമുണ്ടാവാം, ഒരുപക്ഷെ അതിലും താഴെയാവാം. എത്ര സുന്ദരമായ ശബ്ദമാണ്, എത്ര മനോഹരമായ സംഗീതമാണ്, എത്ര തിളങ്ങുന്ന കണ്ണുകളാണ്, എത്ര ഊഷ്മളമായ പുഞ്ചിരിയാണ്, എന്തൊരു സൗന്ദര്യമാണ് ആ കുട്ടിയുടെ രൂപത്തിനും അവളുടെ ഭാവത്തിനും അവളുടെ കൈകളിലെ ചലനങ്ങൾക്കും അവൾ ആ സംഗീത ഉപകരണത്തിലൂടെ പുറത്തേക്ക് വിടുന്ന സംഗീതത്തിനും. നമുക്കറിയാം സന്തൂറിൻ്റെ സംഗീത സുഖം, ആ സന്തൂറിൻ്റെ സൂക്ഷ്മമായ ശബ്ദം. ആ ശബ്ദം ആ പെൺകുട്ടിയുടെ കൈകളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവളുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് പുറത്തേക്ക് വരുന്നത്. സന്തൂറിൻ്റെ സംഗീതത്തെ ഇത്രയും ഇമ്പമുള്ളതാക്കി മാറ്റാൻ സാധിച്ചത് ഒരു ഇറാനിയൻ പെൺകുട്ടിക്കാണ്. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് 100 ആണ്ടുകളുടെ പഴക്കമുണ്ട്. പേർഷ്യ ഇന്ത്യയുടെ പൂർവ്വ രൂപത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയായിരുന്നു. നമ്മൾ ഇസ്ലാമിക വിപ്ലവത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാതിരുന്നിട്ടും ഇറാൻ ഇന്ത്യയുടെ സംസ്കാരവുമായി ഇഴകിച്ചേർന്ന് ജീവിക്കുന്നു. ആ ഇറാൻ പിന്നീട് പാശ്ചാത്യ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയും ഇസ്ലാമിക മൗലികവാദത്തിൻ്റെ പറുദീസയായി മാറുകയും ഒക്കെ ചെയ്തിട്ടും ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അധികാര കേന്ദ്രമാക്കി മാറ്റിയിട്ടും നമുക്ക് ചരിത്രപരമായുള്ള ബന്ധം അവസാനിക്കുന്നില്ല. ആ ഇറാനിൽ അവരുടെ മൗലികമായ ഇസ്ലാമിക രാഷ്ട്രീയമൊക്കെ ശക്തമായി വരുമ്പോഴും ഇന്ത്യൻ ദേശീയത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ജനത അവിടെയുണ്ട്. അതുകൊണ്ടാണ് ആ നാട്ടിലെ ഒരു ഇളം തലമുറക്കാരി ഇന്നും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തൂറിലൂടെ ഇന്ത്യൻ ദേശീയ ഗാനത്തിൻ്റെ മാസ്മരികത സൃഷ്ടിക്കുന്നത്. നമ്മൾ കേട്ട ഇറാനേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് ഈ സുന്ദരിയായ പെൺകുട്ടിയുടെ ഈ കുരുന്നിൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ജനഗണമന. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആ സംഗീതത്തിൻ്റെ മാസ്മരികത മാത്രമല്ല, ഇന്ത്യ എന്ന ആ വികാരം. ഇത് ആ പെൺകുട്ടി ഇന്ത്യൻ സമൂഹത്തിന് സമ്മാനമായി റിപ്പബ്ലിക് ദിനത്തിൽ അയച്ചു കൊടുത്തതാണ്. മാറ്റിബാനി എന്ന ഒരു പെർഫോമിംഗ് ആർട്ട് ഗ്രൂപ്പ്, അവരാണ് ഇത് പുറത്തുവിടുന്നത്. ഈ മാറ്റിബാനി ഒരു പെർഫോമിംഗ് ആർട്ടിൻ്റെ ഒരു കലാകാരന്മാരുടെ പ്രസ്ഥാനമാണ്. ഈ മാറ്റിബാനിയുടെ ഫേസ്ബുക്കിലേക്ക് അവർ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയ്ക്ക് ഒരു ഇറാനി പെൺകുട്ടി നൽകിയ സമ്മാനം എന്ന് പറഞ്ഞുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 1000 കണക്കിന് ആളുകളാണ് കണ്ടത്. ഞാൻ ഈ മാറ്റിബാനിയക്കാരെ വിളിച്ചിരുന്നു അനുമതി ചോദിക്കുന്നതിന് വേണ്ടി. അത്ര സുന്ദരമായ ഈ വീഡിയോ, അത് പുറത്തേക്ക് വിട്ട മാറ്റിബാനിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ ഇറാനിയൻ പെൺകുട്ടിയുടെ ദേശീയ ബോധം, ഇന്ത്യയോടുള്ള അവളുടെ ആത്മാർത്ഥത,
അവളുടെ വാക്കുകളിൽ അവൾ പ്രകടിപ്പിക്കുന്ന ഇന്ത്യാ സ്നേഹം ചിലരൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമാവാതെ മാറി നിന്ന് മോദിയുടെ ഇന്ത്യ ഞങ്ങളുടെ ഇന്ത്യ ഇല്ലെന്ന് പറയുകയും ചെയ്യുന്ന ഇന്ത്യൻ ദേശീയ ഗാനത്തെ അപമാനിക്കുകയും ആ ദേശീയ ഗാനം കേൾക്കുമ്പോൾ എണീറ്റ് നിൽക്കാൻ പോലും മടിക്കുകയും ദേശീയ പതാക കത്തിക്കുകയും ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ എല്ലാ സൗകര്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പലരും കാണേണ്ടതാണ്. അവർ ഭീകരവാദികൾ മാത്രമല്ല, ഇന്ത്യക്കാരാണ് എന്ന് കരുതി ഇപ്പോഴുള്ളതൊക്കെ ഇന്ത്യാവിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ ഇന്ത്യാവിരുദ്ധർ. അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും ഇന്ത്യക്കെതിരാണ്. അവർക്ക് ദേശബോധമില്ല. ആ ദേശബോധമില്ലാത്ത അവർ കാണേണ്ടതാണ് ഈ പെൺകുട്ടിയുടെ തിളങ്ങുന്ന കണ്ണുകളും പൊള്ളുന്ന വാക്കുകളും. താരാ ഗഹ്റമാണി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ നോക്കുകയായിരുന്നു. സംഗീതത്തെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ ഒരു കൊച്ചുമിടുക്കി കൊച്ചുസുന്ദരി. താരയുടെ ദേശീയത ഇന്ത്യയിൽ വലിയൊരു വിഭാഗം കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ താരയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു.